2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം NDA ഇന്ത്യ സഖ്യവും തമ്മിലുള്ള മുഖാമുഖ ഏറ്റുമുട്ടലിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. ഒക്ടോബർ 1 ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. 2014 മുതൽ അധികാരത്തിലുള്ള BJPയിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. അഗ്നിപഥ് സൈനിക റിക്രൂട്ട്മെന്റ് പദ്ധതി, കർഷക പ്രക്ഷോഭം എന്നീ വിഷയങ്ങൾ സംസ്ഥാനത്ത് സജീവ ചർച്ചയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റവും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ 2014 മുതൽ സംസ്ഥാനത്ത് ആധിപത്യം പുലർത്തുന്ന BJPയെ ഇത്തവണ തൂത്തെറിയാമെന്ന കണക്കുകൂട്ടലിലാണ് ഇന്ത്യ സഖ്യം. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഭരണം കൈവിട്ടു പോകാതിരിക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണ് BJPയും. ഭരണം പോയാൽ അത് മോദി കേൾപ്പിക്കുന്ന പ്രഹരം വളരെ വലുതാകും. പാർട്ടിക്കുള്ളിലെ ചേരിപ്പോലും BJPക്ക് വെല്ലുവിളിയാണ്. റാവു ഇന്ദ്രജിത് സിംഗ്, അനിൽ വിജ് തുടങ്ങിയ പാർട്ടിയിലെ ഉന്നതർ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ പ്രതിഷേധത്തിലാണ്. ഗുസ്തി താരങ്ങളുടെ വിഷയവും BJPക്ക് തിരിച്ചടിയാകാനാണ് സാധ്യത. ഹരിയാനയിൽ ഇത്തവണ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ JJPയും INLDയും മത്സര രംഗത്തുണ്ട്. BJP വളരെ മുന്നേ തന്നെ അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രചാരണങ്ങൾ ആരംഭിച്ചിരുന്നു. BJPയുടെ നിലനിൽപ്പ് തന്ത്രങ്ങൾ ഫലം കാണുമോ എന്ന് കണ്ടു തന്നെ അറിയാം.